ഇത് നമ്മൾ പറയുമ്പോൾ മറ്റ് ചില ഹിജാബി വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പറയാതെ പോകുന്നത് ശരിയല്ല. ഒന്നാമത്തെ വിശേഷം നമ്മളുടെ മഹ്സ അമിനിയുടെ വിശേഷം തന്നെയാണ്. എത്ര ദിവസമായി, എത്ര മാസങ്ങളായി ഇറാനിൽ ഈ പറയുന്ന പ്രക്ഷോഭം തുടങ്ങിയിട്ടെന്ന് എത്ര പേർക്ക് ഓർമ്മയുണ്ട്? നമ്മളെല്ലാവരും മറന്നു കഴിഞ്ഞു. ഇത് ഈ ഇറാനിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഹിജാബ് പ്രക്ഷോഭം എന്ന് പറയുന്നത് അത് അവിടെ ഏതോ ഒരു പൂരം നടക്കുന്നു എന്ന മാതിരി അവിടെ നടക്കുന്ന ഒരു സാധാരണ സംഭവമായിട്ട് മാറിയിരിക്കുന്നു, അത്രയ്ക്കും നോർമലൈസ് ചെയ്യപ്പെടുന്നു എന്ന് വന്നാൽ നമ്മൾ ഇതിനോട് എങ്ങനെ പ്രതികരിക്കും? ഇതിനോട് എങ്ങനെയാണ് നമ്മൾ ഇത് ഈ ആ ഒരു സ്റ്റാൻസിനോട് നമ്മൾ എങ്ങനെയാണ്, നമ്മൾ ആ ചെയ്യുന്ന ആ ഒരു ക്രൂരതയ്ക്ക് നമ്മൾ എങ്ങനെയാണ് മാപ്പ് പറയേണ്ടി വരിക ഈ പറയുന്ന ഇറാനി ജനതയോട്? നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? നമുക്ക് ഏതായാലും അവിടെ പോയിട്ട് ഫൈറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വിഷയം കത്തിച്ചു നിർത്തുക, നമ്മളുടെ നാട്ടിലെ ആളുകൾക്ക് ബോധം തലയിൽ കുറച്ച് വെളിച്ചം വീഴാൻ വേണ്ടി ഈ വിഷയം ഇവിടെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രം. അതിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് ഞാൻ ഇവിടെ വീണ്ടും ഇത് പറയുന്നത്. അതല്ലാതെ നമുക്കൊന്നും ചെയ്യാനില്ല. സത്യത്തിൽ ഇവിടെ സംഭവിക്കുന്ന എന്താണ്? ഇവിടെ ഇറാനിൽ ആ മഹ്സ അമിനി കൊല്ലപ്പെടുന്നു, ഹിജാബ് തലയിലിട്ടില്ല എന്ന പേരിൽ ആ കുട്ടിയെ അടിച്ചു കൊല്ലുന്നു. ഇസ്ലാമിക കാബാലികന്മാർ ഇസ്ലാമിക നിയമമാണ് അവിടെ നടപ്പിലാക്കിയത്. അത് ചോദ്യം ചെയ്യുന്ന ആളുകളെ അള്ളാഹുവിനും പ്രവാചകനും എതിരെ യുദ്ധം നയിക്കുന്നു, പ്രശ്നമുണ്ടാക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് കൈയും കാലും വിപരീത ദിശയിൽ നിന്നും വെട്ടിക്കളയുന്ന പണിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതും ഇസ്ലാമിക നിയമമാണെന്ന് നിങ്ങൾ ഓർക്കുക. അതേപോലെ ക്രൂസിഫിക്കേഷനും അതുപോലെ തൂക്കിലേറ്റുന്നു, ഇതെല്ലാം അവിടെ നടക്കുന്നുണ്ട്. ഇനി ഇതിനോടൊപ്പം അവിടെ ഇന്നിപ്പോൾ ചില ഒരു ഹൈടെക് ആയിട്ടുള്ള രീതിയിലും കൂടിയാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്ന വാർത്ത, ഇത് ഏപ്രിൽ 27, ഇന്ന് ഏപ്രിൽ 29, 27 മിനിയാന്ന് വന്ന വാർത്ത ഇവിടെ നിങ്ങൾക്ക് വായിക്കാം. ഇറാൻസ് സീക്രട്ട് വേ ടു ടാർഗറ്റ് സെലിബ്രിറ്റീസ് അമിഡ് ആൻറ്റൈ ഹിജാബ് പ്രൊട്ടസ്റ്റ് റിവീൽഡ്. അതായത് ഹിജാബ് പ്രൊട്ടസ്റ്റ് അത് ചൂടുപിടിച്ച സമയത്ത്, ചൂട് പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഇന്നും അതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ലോകത്തെ വലിയ വലിയ ആളുകൾ, പ്രത്യേകിച്ച് ഇറാനിലെ തന്നെ സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആളുകൾ, മൂവി സ്റ്റാർസ്, അതായത് ഇറാനിലെ മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ ഇവിടെ അവർ മിണ്ടാണ്ടിരിക്കും, അത് സാറല്ല പോട്ടെ. ഏതായാലും ഇറാനിലെ മമ്മൂട്ടിയും മോഹൻലാലൊക്കെ അത്യാവശ്യം ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കുന്ന ആളുകളാണ്. അവർ കുറച്ച് ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കി ഇതിനോട് ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. അങ്ങനെ അവർ ഇതിൻ്റെ ആ ഇതിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് പ്രചോദനം കൊടുക്കുന്നു. ഈ ഹിജാബ് പ്രക്ഷോഭം ഇന്നും കെടാതെ അതവിടെ നിലനിൽക്കുന്നൊരവസ്ഥ, അപ്പോൾ അതിനെ ഒതുക്കാൻ ഇന്നിപ്പോൾ അവിടെ ഗവൺമെൻറ് കണ്ടുകൊണ്ടിരിക്കുന്നത് അവരെയൊക്കെ സീക്രട്ട്ലി നിരീക്ഷിച്ചിട്ട് അവരെ ഒതുക്കുക എന്നുള്ളതാണ് ഇന്നിപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിശേഷം. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, ഇന്നലെ ഏപ്രിൽ 28 വന്ന വാർത്തയാണ്, ഇന്നലത്തെ വാർത്തയാണ്. ഇറാനിയൻ വുമൻ ഡൈസ് ആഫ്റ്റർ കോൺഫ്രണ്ടേഷൻ എസ്കലേറ്റ്സ് ഓവർ ഹിജാബ്. ഹിജാബിൻ്റെ പ്രക്ഷോഭം അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഒരു സ്ത്രീ വീണ്ടും കൊല്ലപ്പെട്ടിരിക്കുന്നു. ഇതൊന്നാമത്തെ കൊലയൊന്നുമല്ല, ആയിരക്കണക്കിന് ആളുകൾ ഇതിനോടകം തന്നെ അവിടെ ജീവത്യാഗം നടത്തി കഴിഞ്ഞു എന്നാണ് അറിയുന്നത്. എ വുമൻ ഇൻ ദ സെൻട്രൽ ഇറാനിയൻ പ്രൊവിൻസ് ഓഫ് കെർമാൻ ഹാസ് ബീൻ കിൽഡ് ഡ്യൂറിംഗ് എ കോൺഫ്രണ്ടേഷൻ ബിറ്റ്വീൻ ഹർ ഫാമിലി ആൻഡ് എ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് എൻഫോഴ്സിംഗ് ദ മാൻഡറ്റോറി ഹിജാബ്. അതാണ് രസം. ഇവിടെ നമ്മൾ ഹിജാബ് ഇസ് എ ചോയ്സ് എന്ന് പറയുന്നിടത്ത് ഹിജാബിൽ മാൻഡറ്റോറി ഹിജാബ് എന്ന് തന്നെയാണ് അവർ പറയുന്നത് പോലും. ഇനിയെങ്കിലും തലയ്ക്ക് വെളിവുള്ള വിശ്വാസികളായിട്ടുള്ള ആളുകൾ ഒന്ന് ചിന്തിക്കാൻ തയ്യാറാവുക. ഹിജാബ് എന്ന് പറയുന്നത് ചോയ്സ് ആണെന്ന് നിങ്ങളൊന്ന് തെളിയിച്ചു തന്നാൽ ഞാൻ ഇസ്ലാം സ്വീകരിക്കാൻ തയ്യാറാണെന്ന് ഇവിടെ വീണ്ടും പ്രഖ്യാപിക്കുകയാണ്. ഇത് മുന്നേ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്, ഇതുവരെ ആരും മുന്നോട്ട് വന്നിട്ടില്ല. വീണ്ടും മാൻഡറ്ററി ഹിജാബ് പോളിസി ആസ് ടെൻഷൻസ് ഓവർ ദ പോളിസി റിമെയിൻ ഹൈ. ഇപ്പോഴും അതവിടെ ഉയർന്നു പൊങ്ങി നിൽക്കുകയാണ്. ഹിജാബിൻ്റെ കാര്യം ഈ ഉടനെയൊന്നും തീരുമാനമാകാൻ പോകുന്നില്ല എന്നതാണ്. ഇനി അടുത്തത്, ഇറാൻ ഇൻസ്റ്റാൾസ് ക്യാമറാസ് ടു ഫൈൻഡ് വിമൻ നോട്ട് വെയറിംഗ് ഹിജാബ്. അതായത് നമ്മളിവിടെ AI ക്യാമറയൊക്കെ ഫിക്സ് ചെയ്യുന്നത് ട്രാഫിക് വയലേഷൻസ് കണ്ടെത്തുന്നതിനും അതേപോലെ ആളുകളുടെ പോക്കറ്റ് പിഴിഞ്ഞ് ഇവിടുത്തെ ഖജനാവ് നിറച്ച് KSRTC ശമ്പളം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്ന സമയത്ത് ഇവിടെ ഇറാനിൽ നടക്കുന്നത് അവിടെ ഹിജാബ് ഇടാത്ത പെണ്ണുങ്ങളെ പിടിച്ചിട്ട് അകത്തിട്ട് അവരെ അടിച്ച് കൊല്ലുക, കൊല്ലുന്ന സമയത്ത് അവർ കല്യാണം കഴിക്കാത്ത പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ ചാവുന്നതിന് മുന്നേ അവരെ ബലാത്സംഗം കൂടി ചെയ്തിട്ട് കൊല്ലുക, കാരണം മരിച്ചു വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർക്ക് ഊറന്മാരെ കിട്ടൂല എന്നുള്ളൊരു വളരെ ദുരിതമായ ഒരു അവസ്ഥയും കൂടി ഉള്ളതുകൊണ്ട് അതുവരെ പരിഹരിച്ച് എത്ര കരുതലോടെയാണ് അവർ ആളുകളെ തല്ലിക്കൊല്ലുന്നത് എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഇതാണ് ഇറാനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് അവരിന്ന് ആധുനിക സങ്കേതങ്ങളാണ്, AI ക്യാമറകളാണ് സുഹൃത്തുക്കളെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കുക, എത്രമാത്രം പുരോഗമിച്ച, എത്രമാത്രം ശാസ്ത്രീയമാണ് ഇസ്ലാം, ഇസ്ലാമിക നിയമം നടപ്പിലാക്കുന്ന രീതി എന്നൊക്കെ നമ്മൾ ഇനിയെങ്കിലും ഒന്ന് ചിന്തിക്കേണ്ട ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ഇവിടെ നിന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഇറാൻ മുന്നോട്ട് വെക്കുന്നത്, ഇനി നമ്മളുടെ മറ്റ് അയൽവാസികളായ അഫ്ഗാനിസ്ഥാനിൽ എന്താണ്? ഇവിടെ ഹിജാബ് ഇട്ട പെൺകുട്ടി ചില സാക്രിഫൈസസ് ഒക്കെ നടത്തിയിട്ട്, അതായത് ചോയ്സ് ആയിട്ടുള്ള ഹിജാബ് സാക്രിഫൈസ് ചെയ്തിട്ട് പരീക്ഷ എഴുതി പാസ്സായി ഒന്നാം റാങ്ക് കിട്ടിയെന്ന് വലിയ
ഇതേപോലെ ഹാലിളക്കി നടക്കുന്ന സമയത്ത് അങ്ങ് താലിബാനിൽ എന്താ നടക്കുന്നത്? താലിബാൻ ടുക്ക് അവർ ലാസ്റ്റ് ഹോപ്പ്, കോളേജ് എഡ്യൂക്കേഷൻ ഇസ് ബാൻഡ് ഫോർ വിമൻ ഇൻ അഫ്ഗാനിസ്ഥാൻ. അതായത് അഫ്ഗാനിലെ പെൺകുട്ടികൾ ഇനി പഠിക്കണ്ട, മതി, നിങ്ങളെ കോളേജ് വിദ്യാഭ്യാസമൊക്കെ നിർത്തിക്കോ, മതി, എല്ലാവരും വീട്ടിപ്പോ വീട്ടിപ്പോ എന്ന് പറഞ്ഞ് ഓടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ എന്നിട്ട് അവരോട് ഒരു കാര്യം കൂടി പറയുന്നുണ്ട് പോണ വഴിക്ക്, ആ പിന്നെ പോണ സമയത്ത് വല്ല തലവേദനയോ വയറുവേദനയോ വല്ല ചെവി വേദനയോ ഹൃദയവേദനയോ ഒക്കെ ഉണ്ടായാൽ നിങ്ങൾ ആൺ ഡോക്ടർമാരെ ഒന്നും കാണരുത്, പെൺ ഡോക്ടർമാരെ മാത്രമേ കാണാൻ പാടുള്ളൂ എന്ന ഒരു സംഗതി, ഒരു ഫത്വ കൂടി അവിടെ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും ചോദിച്ചു പോവുകയാണ് സുഹൃത്തുക്കളെ, പെൺകുട്ടികൾ യൂണിവേഴ്സിറ്റിയിൽ പോകാതെ എങ്ങനെയാണ് പെൺ ഡോക്ടർമാരായിട്ട് മാറുക എന്ന ചോദ്യം. അതോ ഇനി അത് വേറെ വല്ല ഹൂറികളെ വേറെ പഠിച്ചോ വല്ലതും കെട്ടിയിറക്കി കൊടുക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ഇതാണ് അഫ്ഗാനിസ്ഥാനിലെ വളരെ വിചിത്രമായ ഇസ്ലാമിക ശരിയ ഭരണം. ഈ ഇത്രയും സമാധാനപരമായ, നിങ്ങൾ ചിന്തിക്കണം, ഇത്രയും സമാധാനം വഴിഞ്ഞൊഴുകുന്ന ഈ ഇസ്ലാമിക മനോഹരമായ ഇസ്ലാമിക നിയമം വാഴുന്ന അഫ്ഗാനിസ്ഥാനിൽ നിന്നുമാണോ ആളുകൾ ഇങ്ങനെ വിമാനത്തിൻ്റെ ചിറകിലൊക്കെ പറ്റി പിടിച്ചിട്ട് ഇതേപോലെ കൊഴിഞ്ഞു പോകുന്നതൊക്കെ പേടിച്ചിട്ടും ആണെങ്കിൽ പോലും അതിൽ എങ്ങനെയെങ്കിലുമൊക്കെ അള്ളിപ്പിടിച്ച് ആ രാജ്യത്ത് നിന്നും ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്ന് നമ്മൾ ചോദിച്ചു പോവുകയാണ്. സുഹൃത്തുക്കളെ, ചോദിച്ചു പോവുകയാണ്. ഇതിനൊക്കെ എന്താ നമ്മൾ പറയേണ്ടത്? ഈ അഫ്ഗാനികൾക്ക് എന്താ ഇതിനെക്കുറിച്ചൊന്നൊരു ചിന്ത ഇല്ലാത്തത്? ഇസ്ലാമിക നിയമം എന്താ അത്ര പാഴാണോ എന്നാണ് നമ്മളിവിടെ വീണ്ടും ചോദിച്ചുകൊണ്ട്. ഏതായാലും ഇവിടെ ഇന്ത്യയിൽ നിന്നുകൊണ്ട് ഈ ഹിജാബിന് വേണ്ടി വാദിക്കുന്ന ആളുകൾക്ക്, അതേപോലെ തന്നെ ഇതൊക്കെ ഇസ്ലാമിൽ ഭയങ്കര സ്ത്രീ സുരക്ഷയും സ്ത്രീ സമാധാനവും സ്ത്രീ സമത്വവും ഒക്കെയാണ് എന്ന് ഗീർവാണം പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഫെമിനിസ്റ്റുകൾക്ക് ടൂറ് പോകാൻ പറ്റിയ ഒരു നല്ല സ്ഥലമാണ് അഫ്ഗാനിസ്ഥാൻ എന്ന് ഞാനിവിടെ സജസ്റ്റ് ചെയ്യുകയാണ്. ആരെങ്കിലുമൊക്കെ ഒന്ന് ടൂർ പോയിട്ട് ജീവനോടെ തിരിച്ചെത്താൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ ഒന്ന് ഇടണം എന്നും കൂടി ഞാനൊന്ന് പറയുകയാണ്. ഇനി ഇതോ ഈ വാർത്ത വരുന്നതിന് മുന്നേ, കുറച്ച് നാളുകൾക്ക് മുന്നേ വീണ്ടും നമ്മൾ കണ്ടത് എന്താണ്? പെൺകുട്ടികൾ കോളേജിലെത്തുന്നതിന് മുന്നേ ഉള്ള പെൺകുട്ടികൾ ആരെങ്കിലുമൊക്കെ സ്കൂളിൽ പഠിക്കുന്നുണ്ടെങ്കിൽ ആറാം ക്ലാസ് ആയിട്ടുണ്ടെങ്കിൽ ആ ഇറങ്ങിക്കോ, വീട്ടിൽ പോയിക്കോ, മതി എന്ന് പറയുന്ന കാഴ്ചയും കൂടിയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇവിടെ ചുരുക്കി പറഞ്ഞാൽ പെൺകുട്ടികൾ ആറാം ക്ലാസ് വരെയുള്ള കുട്ടികൾ അവിടെ നിർത്തുക, അത് കഴിഞ്ഞാൽ പിന്നെ കുട്ടികളൊന്നും പോകണ്ട. പിന്നെ ഇതുവരെ പഠിക്കുന്ന കുട്ടികളിൽ ആരെങ്കിലുമൊക്കെ കോളേജിൽ പഠിക്കുന്നുണ്ടെങ്കിൽ അതും അവിടെ നിർത്തിക്കോ, ഇനി ആരും പോകണ്ട. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പെൺകുട്ടികൾ വീട്ടിലിരുന്നാൽ മതി. അവർക്ക് പറഞ്ഞിട്ടുള്ള പണി നമ്മളുടെ സാക്ഷാൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള പണിയുണ്ട്, തുന്നൽ. തുന്നലെടുക്കുക, വീട്ടിൽ കഴിച്ചുകൂടുക. പിന്നെ നമ്മളുടെ സുന്നി സോൾജർ പറഞ്ഞ പണി പുട്ടുണ്ടാക്കൽ ജിഹാദ്, അതാണ് സ്ത്രീകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പണി എന്ന് നമ്മളുടെ സുന്നി സോൾജർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇസ്ലാമിൻ്റെ മഹത്വം എന്ന് പറയുന്നത്. ഈ മഹത്വം ഉൾക്കൊള്ളാതെയാണോ സംഖികളെ നിങ്ങൾ ഈ ഇസ്ലാമിസ്റ്റുകളെ ഇങ്ങനെ കുറ്റം പറയുന്നത്? എന്തിനാണ് നിങ്ങൾ നമ്മളുടെ മുസ്ലിം കാക്കമാരെയും താത്തമാരെയൊക്കെ ഇങ്ങനെ വലിയ കുഴപ്പക്കാരായിട്ട് ചിത്രീകരിക്കുന്നത്? ഇത് വളരെ കഷ്ടമാണ് കേട്ടോ എന്ന് എനിക്ക് പറയാനുള്ളൂ. ദൈവന്നു മുഹമ്മദിൻ്റെ പേര് വിളിച്ച് അപ്പം വരും. അത്രയ്ക്ക് സ്നേഹമാണ് മുഹമ്മദിന്. ഓക്കെ, അപ്പോൾ നമ്മളുടെ വിഷയം അടുത്തത് നമുക്ക് പറയാനുള്ളത്, ഇങ്ങനെ ഈ കർണാടകയിലെ ഹിജാബിൻ്റെ പേരിൽ ഇതേപോലെ കണ്ണ് കാണിച്ച് ആളെ പേടിപ്പിച്ച് അള്ളാഹു അക്ബർ വിളിപ്പിച്ച് അവിടെ ആളുകളെ ഓടിച്ച താത്തമാർ, പക്ഷേ അങ്ങ് അഫ്ഗാനിസ്ഥാനിൽ പോയിട്ട് ഇതേപോലെ ഹിജാബ് ഇടറ എന്ന് പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ഹിജാബിൻ്റെ നിയമത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ, ഇതേപോലെ തിരിഞ്ഞ് നിന്ന് അള്ളാഹു അക്ബർ വിളിച്ചപ്പോൾ വീട്ടിൽ പോടി എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ താലിബാൻ കാക്കമാർ നല്ല അസൽ ചന്തിക്ക് പെടയാണ് പെടച്ചത് എന്നുള്ളതാണ് ഇവിടുത്തെ മറ്റൊരു രസകരമായ വാർത്ത. അപ്പോൾ ഏതായാലും നമ്മളുടെ ഇസ്ലാമിക് ഫെമിനിസ്റ്റുകൾക്ക് വീട്ടിൽ ഫ്രെയിം ചെയ്ത് വെക്കാൻ പറ്റിയൊരു ചിത്രമാണ് ഈ ചിത്രം. ഇത് ഞാൻ ഇട്ടതിൻ്റെ പേരിൽ എനിക്ക് പല തവണ യൂട്യൂബ് വാണിംഗ് തന്നിട്ടുള്ളതാണ്. ഏതായാലും ഇനിയും തരുമെന്ന് എനിക്കറിയാം. ഇപ്പം ഞങ്ങൾ തമ്മിൽ നല്ല അന്തർധാരയാണ്. ഇപ്പോൾ അവർക്ക് മനസ്സിലായി തുടങ്ങി ഈ ചിത്രമില്ലാതെ എനിക്കൊരു വീഡിയോ ചെയ്യാൻ കഴിയില്ല എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇത് അധികം മിക്കവാറും ബാനൊന്നും കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോവാം.